السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله، أما بعد. وعن أبي شريح خويلد بن عمرو الخزاعي رضي الله عنه قال قال النبي صلى الله عليه وسلم اللهم إني أحرج حق الضعيفين اليتيم والمرأة. മഹാനായ ഇമാം സയ്യിദന ഖുവൈലിദ് ബിനു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ദുർബല വിഭാഗങ്ങളായ അനാഥരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ഹനിക്കുന്നവരെ ഞാൻ അതികഠിനമായി താക്കീത് ചെയ്യുന്നു. ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ദുർബല വിഭാഗങ്ങളായ യത്തീമക്കൾ, അതേപോലെ സ്ത്രീകളുടെയും ഒക്കെ അവകാശങ്ങൾ ഹനിക്കുക, സ്ത്രീകൾക്ക് അവരുടേതായ ചില അവകാശങ്ങളുണ്ട്, അവരുടെ ഹക്കുകളുണ്ട്, ആ അവകാശങ്ങൾ ഹനിക്കുന്നവരെ അതികഠിനമായി താക്കീത് ചെയ്യുകയാണ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, നഫിയായ ഇൽമ് നൽകട്ടെ. ഇബാദത്ത് എന്ന് പറയുന്നത് കുറെ ആരാധനകൾ മാത്രമല്ല, പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാലും ആരാധനകൾ മാത്രമല്ല, അതിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളും. എല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് ദീന് പരിപൂർണമാകുന്നത്, മറ്റു പലതും എന്ന പോലെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.